പപ്പായ ഐസ്ക്രീംസ് പണം തരും പടത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. മത്സരാർത്ഥിയായി ഇന്നിവിടെ എത്തുന്നത് പാരമ്പര്യത്തിന്റെ പിൻബലമുള്ള ഒരു അഭിനേതാവാണ്. ഇന്നും നമ്മളോടൊപ്പം ജീവിക്കുന്ന സൈനുദ്ദീൻ എന്ന അനശ്വര കലാകാരന്റെ മകൻ. വെള്ളം, പറവ, ബ്ലാക്ക് കോഫി എന്നീ ചിത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ സിനിൽ സൈനുദ്ദീൻ. നമസ്കാരം സിനിൽ. നമസ്കാരം ജഗദീശ്. നമസ്കാരം. ടെൻഷനാണ്? എന്തിനു ടെൻഷൻ? തകർപ്പൻ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് നിൽക്കുകയല്ലേ. ആ ഡാൻസിൽ ആ ടെൻഷൻ ഒന്നും കണ്ടില്ലല്ലോ. അതൊക്കെ ഫ്ലോയിൽ അങ്ങ് വന്നു പോയത്. ആ ഫ്ലോയിൽ, ഇതേപോലെ ഈ പ്രോഗ്രാമിൽ ഫ്ലോയിൽ അങ്ങ് വരണം. ഇൻഷാല്ലാ. ആ അതാണ് ഇൻഷാല്ലാ. കറക്റ്റ്. ബൈ ഗോഡ്സ് ഗ്രേസ് എല്ലാം നന്നാവും. ആവട്ടെ, നന്നാവും. അതല്ലേ വേണ്ടത്? യെസ് യെസ്. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് എനിക്ക് എന്താ പറയാ, എനിക്കെന്നല്ല ഈ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ അവരുടെ ജഗദീഷ് സാറിന്റെ ഒക്കെ കോമഡി ഉണ്ട്. നമ്മള് കാണാത്ത ചിരിക്കാത്തൊരു ദിവസം പോലും ഇല്ല. ഒരുപാട് നമ്മള് ചിലപ്പോ ബെഡിലൊക്കെ കിടന്നായിരിക്കും, മൊബൈലിലൊക്കെ ഇരുന്ന് കാണാം. നമ്മള് കാലൊക്കെ പിടപ്പിച്ചിട്ട് ചിരിക്കുന്നൊരു. പക്ഷെ ആ ചിരിയുടെ അതിന്റെ ക്രെഡിറ്റ് എന്റെ ഒരു പങ്ക് സൈനുദ്ദീൻ അവകാശപ്പെട്ടതാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ഞാൻ നായകനാവുന്ന ആദ്യ ചിത്രം മിമിക്സ് പരേഡ് 100 ദിവസം സെലിബ്രേറ്റ് ചെയ്തു. അന്ന് ഫംഗ്ഷന് ഷീൽഡ് വാങ്ങിക്കൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടുന്ന, വ്യക്തിപരമായി കിട്ടുന്ന ഈ ഷീൽഡ് ഇത് ഞാൻ ഷെയർ ചെയ്യാണ്, സൈനുദ്ദീനും സിദ്ദിഖിനും ഒക്കെ ഷെയർ ചെയ്യാണെന്ന് ഞാൻ പറഞ്ഞു. അവരുടെ കോൺട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ആ പടം അത്രയും വലിയൊരു ഹിറ്റായി മാറിയത്. പിന്നെ കൂടുതൽ ഇഷ്ടം പോലെ ഒരുപാട് ഒരുപാട് സിനിമകൾ ഞാനൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഹിറ്റ്ലർ മൂവിയിലെ ആ സീൻ എന്ന് വെച്ചാൽ, ഞങ്ങള് ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു ആ മൂവി കാണുന്നത്. HITTLE. അത് നമുക്ക് ഒരു സീൻ കഴിഞ്ഞ അടുത്ത സീൻ നമുക്ക് ഡയലോഗ് കേൾക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ആ ഡയലോഗ്, പിന്നെ പരീക്ഷയ്ക്ക് പോണിൽ ആ ഡയലോഗും, ഒരുപാട് സിനിമകള് ഡാഡിയുടെ ഒരുപാട് മനസ്സിലുണ്ട്. സുഹൃത്തിന്റെ മകനാണ് മത്സരാർത്ഥിയായി കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്, കാരണം പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാം. സിനിൽ ഇപ്പോ എന്താ പറയാ, മലയാള സിനിമയുടെ ഒരു നല്ല ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പടിപടിയായിട്ടാണ് കയറേണ്ടത്, അല്ല ഒറ്റയടിക്ക് കയറിയില്ലല്ലോ. അത് വേണ്ട, പടിപടിയായിട്ട് ഇങ്ങനെ കയറി വരിക. അപ്പൊ ആരാണ് കൂടെ വന്നിരിക്കുന്നത്? കൂടെ വന്നിരിക്കുന്നത് എന്റെ ബ്രദർ ഇൻ ലോ ആണ്. അപ്പൊ ഈ അടുത്താണ് എന്റെ കല്യാണം കഴിഞ്ഞത്. അപ്പം അദ്ദേഹമാണ് ഹുനൈഫ് എന്നാണ്. ഹുനൈഫ് നമസ്കാരം. നമസ്കാരം സർ. ഹുനൈഫ് എന്ത് ചെയ്യുന്നു? ഖത്തറിലായിരുന്നു പണ്ട്, അൽമർക്ക കമ്പനിയില്. ഇപ്പോ എക്സാം വന്നിട്ട് വന്നത്. സെക്കൻഡ് പി ജി ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, ഹുനൈഫ് താങ്ക് യു. എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാല്, മുമ്പും ഞാൻ, എനിക്ക് സിനിമയായിരുന്നു, എനിക്കൊരു എയിം ഉണ്ടായിരുന്നു. അപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഡാഡിയെടുത്ത് എനിക്കും സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോ, എടാ ആദ്യം നീ ഒരു വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കാൻ തോന്നി. ജഗദീഷൊക്കെ ഒരു കോളേജിലെ ലെക്ചറർ ആണ് എന്ന് പറഞ്ഞ എനിക്ക്
അതും അതങ്ങോട്ട് ഒരു ട്രോമ പോലെ കിടക്കുകയാണ്. അപ്പൊ അന്നും ഈ പറഞ്ഞ ഒരു വിദ്യാഭ്യാസം, വിദ്യാഭ്യാസത്തിനും ഒരു പ്രാധാന്യം കൊടുത്തു കൊടുത്തു. നല്ല കാര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ആദ്യം ഗെയിമിലേക്ക് കടക്കാം. യെസ്, കടക്കാം. ഓക്കെ. അപ്പൊ ഇനി ഈ ഷോയുടെ നിയമാവലിയെ കുറിച്ചൊന്ന് പറയാം. പണശേഖരം, ഇതിൽ 6 റൗണ്ടുകളിലായി 14 ചോദ്യങ്ങൾ. 5000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ നേടാം. 2 പച്ചത്തുരുത്തുകൾ, 1 20,000, 2 80,000. ഈ പച്ചത്തുരുത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ തുക നഷ്ടപ്പെടില്ല. 2 സഹായികളുടെ സേവനം പ്രയോജനപ്പെടുത്താം. 1 എച്ച്യൂസ്മീ, 1 പോ മോനെ ദിനേശ. ക്ലിയർ? ക്ലിയർ. അപ്പൊ നിയമങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടല്ലോ. ഓക്കെ സിനിൽ, അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. റൗണ്ട് 1. 5000 രൂപയ്ക്കുള്ള ആദ്യത്തെ പണം, ഹിയർ വി ഗോ. കൺഫ്യൂസ്ഡ് ആവണ്ട, ചോദ്യം എന്താണെന്ന് നോക്കാം. And the question is, ആരെയാണ് ചിത്രത്തിൽ അവ്യക്തമാക്കിയിരിക്കുന്നത്? And the options are: A. തമ്പി കണ്ണന്താനം, B. കൊച്ചിൻ ഹനീഫ, C. KP ഉമ്മർ, D. ബാലൻ കെ നായർ. ഇത് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ചെറുപ്പത്തിൽ ഒരുപാട് മിമിക്രി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് കൈയിട്ടിരുന്നത് വീണ്ടും പറയുന്നത് ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. Yes. And the right answer is CKP Umar. Very good, very good. Congratulations, you have won 5,000 rupees. അങ്ങനെ ഉത്തരം ഉമ്മക്കയുടെ സ്റ്റൈലിൽ പറഞ്ഞ് രക്ഷപ്പെടാന്ന് വിചാരിക്കുന്നു. ഇല്ല, പക്കായിട്ട് എന്നൊരു അനുകരണം എനിക്കൊന്ന് കേൾക്കണം. മഹേശ്വരി, ഞാനൊരു വികാര ജീവിയാണ്. നീ എന്നോട് സഹകരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ ബാലകലോത്സവം ചെയ്യും. ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു. വിവാഹ വിശേഷങ്ങൾ വെച്ച് തുടങ്ങാം. ആയിക്കോട്ടെ. ഭാര്യയുടെ പേര് ഹുസൈന. ഹുസൈന. ഓക്കെ. ഹുസൈനയുടെ ബ്രദർ ഹുനൈഫ്. ഹുനൈഫ്. ഓക്കെ ഓക്കെ ഓക്കെ. ഹുസൈന എന്ത് ചെയ്യുന്നു? ഹുസൈന ഹൗസ് വൈഫ് ആണ്. ഇപ്പൊ MBA കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. MBA. വെരി ഗുഡ്. അപ്പൊ ക്വാളിഫൈഡ് ആണ്. യെസ് യെസ് യെസ്. ഉമ്മ എന്ത് ചെയ്യുന്നു? ഇപ്പൊ വീട്ടിലാണ്. ഇപ്പൊ റിട്ടയർഡ് ഒക്കെ ആയി. റിട്ടയർഡ് ആയി. ബ്രദർ ഒരു കമ്പനിയിൽ HR മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാണ്. MBA കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു. സിൻസിൽ. സിൻസിൽ. ഓക്കെ. അപ്പൊ ഇനി 10,000 രൂപയ്ക്കുള്ള പടമാണ്. അതെ. അല്പം ഹിന്ദി സ്റ്റൈലിൽ പറഞ്ഞ യേ റഹാ ആപ്കാ തസ്വീർ. ചോദ്യം നോക്കാം. And the question is, ഇവരിൽ ആരെയാണ് ചെറുപ്പകാലത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. And the options are A. നവ്യ നായർ, B. മന്യ, C. സൗന്ദര്യ, D. നിത്യ ദാസ്. എനിക്ക് തോന്നുന്നത് ഇത് നവ്യ നായർ ആവാൻ ചാൻസ് ഇല്ല. ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നത് നിത്യദാസ് ആവാനാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഉത്തരം ശരിയാണോന്ന് നോക്കാം. And the right answer is നിത്യ ദാസ്. Congratulations, you have won 10,000 rupees. 10,000 രൂപ നേടിയിരിക്കുകയാണ്. എനിക്ക് ഷെയർ ചെയ്യാനുള്ള സൈനുദ്ദീൻ എന്ന എൻ്റെ സുഹൃത്ത്, എൻ്റെ സഹപ്രവർത്തകൻ, ആ എക്സ്പീരിയൻസ്, ആ ഓർമ്മകളൊക്കെ എന്നും എന്നോടൊപ്പം തന്നെ ഉണ്ടാവും. സൈനുദ്ദീനും ഞാനും യൂണിവേഴ്സിറ്റിയിൽ യൂത്ത് ഫെസ്റ്റിവലിൽ മത്സരിച്ചപ്പോൾ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. സൈനുദ്ദീന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് രമണൻ്റെ മരണം, അതിൻ്റെ ഒരു പോലീസ് അന്വേഷണം വരുന്ന ഒരു സിറ്റുവേഷനാണ്. അത് സൂപ്പറായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ നല്ലൊരു കലാകാരൻ എന്ന് തെളിയിച്ച ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത്. മിമിക്രിയിലൂടെയും മോണാക്ടിലൂടെയും
നാടകങ്ങളിലൂടെയൊക്കെയാണ് സൈനുദ്ദീൻ വരുന്നത്. പിന്നെ നല്ലൊരു സുഹൃത്താണ്, വളരെ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും എന്നും ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു സൈനുദ്ദീൻ. സൈനുദ്ദീൻ്റെ വളരെ സ്പോൺറ്റേനിയസ് ആയിട്ടുള്ള തമാശകളുണ്ട്, ആലോചിച്ച് പറയുന്ന ഒന്നുമല്ല, സ്പോട്ടിൽ വരുന്ന തമാശകളാണ്. സൈനുദ്ദീൻ എന്ന ഉപ്പയെ കുറിച്ച്, വാപ്പയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനായിരുന്നു. പിന്നെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്, ഭയങ്കര ഹോം സിക്നെസ് ഉള്ള ഒരു പേഴ്സൺ. ലൈക്ക് ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എനിക്ക് ഭാര്യേനെയും മക്കളെയും കാണണം, കുട്ടികളെയും കാണണം. ഇപ്പൊ ഈ സ്റ്റേജ് ഷോസ് കാര്യങ്ങളൊക്കെ പുറത്തൊക്കെ പോകാനാണെങ്കിൽ എങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് ഷോസ് മിസ്സായി പോയിട്ടില്ല, കാരണം മമ്മിക്ക് ഫ്ലൈറ്റിൽ പോകാൻ പേടിയാണ്. ഞാനൊക്കെ ഭയങ്കര ലക്കിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മകനായിട്ട് ജനിക്കാൻ പറ്റുക. പിന്നെ ഇങ്ങനത്തെ ഒരു കോൺവെർസേഷനൊക്കെ ഉണ്ടാകാൻ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ആ ഒരു വലിയൊരു മനുഷ്യൻ്റെ ഒരു മകനായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്നിപ്പോൾ ഒരു വേദിയിലോട്ട് ഒരു സ്വീകരണം എനിക്ക് കിട്ടാനുള്ള ഒരു റീസൺ. അതായത് ഞാനായിട്ടുള്ള ഒരു സംഭവം അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഡാഡിയുടെ കോമഡികളൊക്കെ വീട്ടിൽ തന്നെ ഉള്ള തമാശകളുണ്ട്, അതൊക്കെ ഇപ്പൊ പോലും ഞാൻ എന്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യുമ്പോഴും അവരൊക്കെ ഒരുപാട് ചിരിക്കാറുണ്ട്. അത് പഴയ കോമഡി ആയിട്ട് തോന്നില്ല, കാരണം ഡാഡി പറയുന്ന തമാശകൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വെറുതെ അങ്ങോട്ട് പറയണ ഒരു കോമഡി അല്ല. ഉദാഹരണത്തിന് വീട്ടിലുണ്ടായ ഒരു ഇൻസിഡന്റ് ഉണ്ട്. മമ്മി അറിയാം ടീച്ചറാണ്, മമ്മിക്ക് രാവിലെ 9 മണിക്കാണ് ബസ്, ഒരു 2 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ തന്നെ പ്രശ്നം ആണ്, റെയിൽവേ ടൈം പോലെയാണത്, ഒന്ന് തെറ്റിയാൽ ബാക്കി എല്ലാം തെറ്റിപ്പോകുന്നുള്ളൊരു സീൻ. അപ്പൊ മമ്മി പറഞ്ഞ അല്ലാ ബസ് പോയി പോകുന്ന തോന്നണേ, ഒരു കാര്യം ചെയ്യോ, എങ്ങനെ കണ്ടില്ലെങ്കിൽ ഒരു 9:05 ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് വരുമോ കാറും കൊണ്ട്. പിന്നെ ഉള്ളത് വൈകുന്നേരത്തെ സീനാണ്, വീട്ടില് മമ്മി തന്നെയാണ്. എന്നാലും എന്തിനും മനസ്സാന്ന് ഞാൻ ആലോചിക്കണത്, മമ്മിയുടെ ഇത് എന്താണ്, ഞാൻ നോക്കുമ്പോ ഒരാളെ എന്റെ മുമ്പിൽ കിടക്കുന്ന കാറില് എന്നെ മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ ഒരു പോക്ക്. അപ്പൊ ഡാഡി പറഞ്ഞു അല്ലാ അത് താനായിരുന്നത് പറഞ്ഞു. ആ ഇവിടെ ഒരിക്കലും തന്നെ കണ്ടിട്ട് മനസ്സിലായില്ല, എന്താ മനസ്സിലാവാ, ഞാൻ താൻ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാ എനിക്ക് ആളെ മനസ്സിലാവണം, അങ്ങനെ ചിലര് ബസ് സ്റ്റോപ്പിലേക്ക് മുഖമൊക്കെ ഇങ്ങനെ വെച്ച് നോക്കും ഇത് മനസ്സിലാ. അങ്ങനത്തെ ചില കോമഡീസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അത്തരം ഓർമ്മകളിലേക്കൊക്കെ നമുക്ക് മടങ്ങി വരാം. ഇപ്പൊ ഗെയിമുമായിട്ട് മുന്നോട്ട് പോവാം. ഇനി പച്ചത്തുരുത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. 20,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ വി ഗോ. ചോദ്യം എന്താണെന്ന് നോക്കാം. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ആരുടെ മുഖമാണ് ചിത്രത്തിൽ മറച്ചിരിക്കുന്നത്? And the options are A. Kunjako Bobban, B. Ajit Kumar, C. Madhavan, D. Vijay. ഇത് മെലിഞ്ഞിരിക്കുന്ന ഒരാളാ, അങ്ങനെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ ആരാണെന്നുള്ള ടെൻഷനാണ്. കുഞ്ചാക്കോ ബോബൻ ആണോ എന്നൊരു കുഞ്ചാക്കോ ബോബൻ ചെറിയ വൈബ്രേഷൻ ഉണ്ട്. ഏ കുഞ്ചാക്കോ ബോബൻ. എന്തായാലും ശരി ഉത്തരം ഏതാണെന്ന് നോക്കാം. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഏ കുഞ്ചാക്കോ ബോബൻ. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 20,000 rupees. 20,000 രൂപ നേടിയിരിക്കുകയാണ്. ഓക്കെ, എന്തായിരുന്നാലും പച്ചത്തുരുത്തിലേക്ക് കടന്നു. ഇനി ഈ തുക നഷ്ടപ്പെടില്ല. ഇനി നമ്മുടെ ശബ്ദാനുകരണം കുറച്ച് ആർട്ടിസ്റ്റുകളുടെ ഒക്കെ നടത്താറുണ്ടല്ലോ സെനിൽ, ആദ്യം ആരെ അനുകരിക്കാൻ പോവാണ്? ആദ്യം എനിക്കിഷ്ടം സലീം ഭട്ടിനെ കാണിക്കാനാണ്. എനിക്ക് സലീം കുമാർ. അതെ, എന്താ പേര്? ഈ പണം തരും പടം എന്നുള്ള പരിപാടിയിലൂടെ പറഞ്ഞു ഭയങ്കര ആഗ്രഹമായിരുന്നു, പിന്നെ ചാൻസ് കിട്ടണ്ടേ, എന്താ തിരക്ക് ഇവിടെ ആൾക്കാർക്ക്, എന്ത് ചെയ്യാനാ? എന്തായാലും ഒരു കണക്കിന് ഞാൻ പച്ചത്തുരുത്തിലെത്തി, എന്ത് ഹാപ്പി അല്ലേ, കൈയടിക്കണമെന്ന്. ഇനി ഒരാളെ കൂടെ വേണമെങ്കിൽ കാണാം. അല്ല എനിക്കിപ്പം മിമിക്രി അനുകരിക്കാം. അതെ, അതിലോട്ടാണ് ഞാൻ എത്തുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാന് സൗണ്ട് ചിലത് കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ ബോഡി ലാംഗ്വേജ് പിടിച്ചു വെക്കുവാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു നടന്നു വരും.
യെസ്. അപ്പോ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക, കേരളത്തിലെ അതിരമ്പള്ളി വാഴച്ചാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എ പാലാരിവട്ടം, ബി മൂവാറ്റുപുഴ, സി ഇടുക്കി, ഡി ചാലക്കുടി. 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 ചാലക്കുടി സാർ റൈറ്റ് ആൻസർ. ഞാൻ ഞെക്കി പോയത്. ജസ്റ്റ് ഓക്കെ, തെറ്റിയാലും അതിന്റെ ഒരു രസമില്ലേ? ആ ഓക്കെ. കാക്ക തൂറിയെന്ന തോന്ന ആ സാധനമൊക്കെ അത് കേട്ട ഡയലോഗില് നിക്കുന്ന ഒരിടക്ക് മുമ്പുണ്ടായിരുന്നല്ലോ, ഈ പറഞ്ഞ ചെരിഞ്ഞെന്ന ലാലേട്ടൻ, അതെ, പിന്നെ അതെ മമ്മൂക്ക, പിന്നെ നമ്മള് തന്നെ അതെ സുരേഷ് ഗോപി. ആക്ഷൻ വെച്ച് തന്നെ ഓരോരുത്തരെയും പിടിക്കാം ഇങ്ങനെ വെച്ചാൽ തന്നെ. പിന്നെ നമ്മളുടേതായിട്ടുള്ള ഒരു ക്രിയേഷൻ ഒക്കെ അതിൽ കൊണ്ടുവരും. ഇപ്പൊ ചായ കൊടുക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കും ഉറപ്പേക്കും സുരേഷ് ഏട്ടാ? അപ്പൊ ആരെങ്കിലും പറയണോട്ടാ ചായ എന്ന് പറയണോട്ടോ ഉറപ്പേക്കും. ആ സുരേഷ് ഏട്ടാ ചായ. ചായയോ ഇങ്ങനെ വെറുതെ? ചായക്കും. ചായക്കും. ചായയോ? സുരേഷ് ഏട്ടാ നല്ല സുഹൃത്താണ് അല്ലേ? അതെ അതെ അതെ, നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല മനസ്സിന്റെ ഉടമയാണ് സുരേഷ്. അതെ അതെ. ഇപ്പൊ എനിക്ക് ഗോകുൽ സുരേഷ് ആയിട്ടൊരു പടം ഇപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞോളി, കഴിഞ്ഞ ഒരാഴ്ച ആയിട്ടില്ല. ഏതാ പടത്തിന്റെ? എതിരെ എന്നുള്ള മൂവി. എതിരെ. എതിരെ എന്ന പടം. ഓക്കെ. ഗോകുൽ സുരേഷ് ആണെങ്കിൽ എനിക്ക് കാണുമ്പോ കറക്റ്റ് സുരേഷ് അങ്ങനെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര പാവമാണ്. ചേട്ടനെ ഞാൻ ചേട്ടാ എന്ന് വിളിക്കണം, സേർ എന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞ ആളുടെ ഭയങ്കര പാവം. ശബ്ദത്തിന്റെ സാമ്യം ഉണ്ടല്ലേ? ആ ഉണ്ട്, ബോഡി ലാംഗ്വേജും. അവിടെ നടന്നു തന്നെ. എന്നായിരുന്നു വിവാഹം? ഈ കഴിഞ്ഞ ഡിസംബർ 12th. ഡിസംബർ 12th. അപ്പൊ നമുക്കൊരു പടം കണ്ടാലോ? പടം? ആ വിവാഹത്തിന്റെ. ഓശരി. ഓക്കെ. അതൊക്കെ ഉണ്ടോ ഇവിടെ? ഇതാണ് കെട്ടികളാണ് എന്റെ മാലാഖ. ഓക്കെ, മാലാഖയാണ്. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മനസ്സിൽ കണ്ടിരുന്ന, ആഗ്രഹിച്ചിരുന്ന. നമ്മള് എനിക്ക് ഇങ്ങനെ ഒരാളാണ് വേണ്ടത് എന്ന് അറിയാതെ എപ്പോഴും എപ്പോഴും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്, ചിലപ്പോ ഇങ്ങനെ നടന്നു പോകുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ മുടി ഇരുമ്പോഴായിരിക്കാം, ഇങ്ങനെ കല്യാണത്തിനെ പറ്റി എന്റെ ഒരു വൈഫ് എന്ന് പറയുമ്പോ എന്നോട് ഇങ്ങനെ പറയണ ഒരു ആളായിരിക്കണം എന്നുള്ള ഒരു സംഭവത്തിലും, അതേപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ ആഗ്രഹം സത്യമാണെങ്കിൽ അത് എന്താണെങ്കിലും നടത്തി തരുമെന്നാണ്. തൃശ്ശൂരുകാരെ പരിചയപ്പെട്ടപ്പോ തൊട്ട് എനിക്ക് അവരുടെ സംസാരം ഭയങ്കര ഇഷ്ടമാണ്. തൃശ്ശൂര് എന്തുണ്ട് നീ ഇവിടെ കഴിച്ചില്ലേ, എന്തുണ്ടിയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ലാങ് ഭയങ്കര ഇതാണ്, ഭയങ്കര സ്നേഹമാണ് തൃശ്ശൂര്. എനിക്ക് തൃശ്ശൂര് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം എന്ന് പറയുന്നത് ഡിസംബർ ആണ്. ഡിസംബർ കാരണം ആഘോഷങ്ങള്, ലൈക് ക്രിസ്മസ് കഴിഞ്ഞ അപ്പോ ഉടനെ ന്യൂ ഇയർ, അത് നമ്മുടെ വീട്ടിലെ ആഘോഷം. നമ്മള് എന്താ പറയാ, ക്ഷണിക്കാത് വിരുന്നുകാരും വരിക, സാന്താക്ലോസും ബലൂൺസും സെലിബ്രേഷൻസിന്റെ ഒരു, നമ്മളിപ്പോ ജാതി മതം അങ്ങനെയൊന്നും നോക്കുന്നില്ല, നമ്മൾ അതിൽ സ്റ്റാർ കെട്ടിത്തൂക, എല്ലാ വീടിന്റെ ഫ്രണ്ടിലും സ്റ്റാർസ്. നമ്മുടെ ബ്രദറിലും ആണെങ്കിലും വീട്ടിൽ വന്നപ്പോഴും ഇദ്ദേഹത്തിന്റെ വേറെ കസിൻസും വീട്ടിൽ വന്നപ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ്. ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള, ഇപ്പൊ ഒരാളും കൂടെ വരാനിരുന്നായിരുന്നു, അദ്ദേഹം എത്താൻ സാധിച്ചില്ല. അപ്പൊ അയാളൊക്കെ എന്നെ കണ്ടു കഴിഞ്ഞിട്ട് ഉടനെ ചിരിയാണ്, എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് ആയിരുന്നു. പിന്നെ വീട്ടിലും എല്ലാവർക്കും ഇഷ്ടമാണ് ഹുസൈന്. എന്റെ ഫ്രണ്ട്സിനാണെങ്കിലും നല്ല കുട്ടീനെ കിട്ടിയല്ലോ. പെങ്ങളെ സിനിമയിൽ കെട്ടിച്ചു കൊടുക്കാനുള്ള തീരുമാനം എടുത്തു. എന്താണ് സിനിമയിൽ പോസിറ്റീവ് ആയിട്ട് ഹുനൈഫ് കണ്ടത്? പോസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണ്. പേഴ്സണാലിറ്റി, വ്യക്തിത്വമാണ് ഇമ്പോർട്ടന്റ്. യെസ്, വെരി ഗുഡ്. ആ അത് കൊള്ളാം, നല്ല മറുപടി. എന്റെ അടുത്ത് ചോദിച്ചാലും ഞാനും ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്തതന്നെ, നല്ല പയ്യനാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ആ ഇനി നമുക്ക് ഗെയിം മുന്നോട്ട് കൊണ്ടുപോവാം. ഓക്കെ, റൗണ്ട് ടു. ഓക്കെ, സിനിൽ സൂക്ഷിച്ച് കളിക്കുക. 30,000 രൂപയ്ക്കുള്ള പടമാണ്. ആൻഡ് Here is the image. ചോദ്യം എന്താണെന്ന് നോക്കാം അല്ലേ? അതെ. And the question is, ചിത്രത്തിലുള്ള വ്യക്തി ആരാണ്? And the options are A മോനിഷ, B ശോഭന, C മീന, D രംഭ.
പൊട്ട് കണ്ടിട്ട് തോന്നുന്നത് മീനയാണെന്നാന്ന് തോന്നുന്നു. അല്ല അയ്യോ ഇങ്ങനെ ചോദിക്ക, രംഭയുടെ പഴയ ഫോട്ടോ ആണോ പുതിയതാണോ? ഓക്കെ ശരി, ഉത്തരം ഏതാണെന്ന് നോക്കാം. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് യെസ്, ശ്രീ മീന. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 30,000 റുപ്പീസ്. 30,000 രൂപ നേടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു അനുകരണം കൂടി കാണാം സുനിലിന്റെ. ഓക്കെ സൗബിൻ ഒന്ന് അനുകരിക്കോ. ഞാൻ സൗബിന്റെ അടുത്ത് ചോദിക്കാം. സൗബിൻ, അടുത്ത സംവിധാനം ചെയ്യാൻ പോകുന്ന പടത്തെ കുറിച്ച് എന്തെങ്കിലും സ്റ്റോറി ആയോ? നോക്കണ്ടേ, നമുക്ക് നോക്കിട്ട് നല്ല സംഭവം നോക്കിട്ട് പിടിക്കാം. ഹിറ്റാവുന്ന പ്രതീക്ഷിക്കാം അല്ലേ? ആവട്ടെ, നമ്മളല്ലല്ലോ, നമുക്ക് നോക്കാലോ. സുനിലിന്റെ വേഷം ഉണ്ടാവും അതിനകത്ത്. നമുക്ക് നോക്കാം, അവന് പറ്റിയ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാലോ. സംസാരത്തില് അവരുടെയൊക്കെ ഒരു പിന്നെ ശൈലി മനസ്സില് പതിഞ്ഞു കിടക്കുകയാണ്, അതാണ് ഇതിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. ആ വ്യക്തിനോടുള്ള ഒരു ഇഷ്ടം ഇഷ്ടമാണ്. ഇപ്പൊ ഷെയിൻ്റെ ആണെങ്കിലും നമ്മള് പറവയിലൊക്കെ. ഷെയിൻ എങ്ങനെയാണ് സംസാരിക്കുക സുനിലിന്റെ അടുത്ത്? ഷെയിൻ്റെ ഒരു ആളൊരു പ്രത്യേക ഒരു ടൈപ്പാണ്. സില്ലിക്കാൻ എന്താണെന്നറിയോ, വേറെ മൂഴാണത്, മനസ്സിലായോ? നമ്മള് ബീച്ചിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ആ ഒരു കാറ്റ് നമ്മളിങ്ങനെ തട്ടിക്കുമ്പോഴൊരു ഒരു ആ ഫീലാണത്, മനസ്സിലായില്ല? എന്ന് പറഞ്ഞാൽ അവര് പടച്ചോനുണ്ട് കേട്ടാ, ഒക്കെ കിട്ടണ നമ്മക്കാണ്. ഏത് ഈ വന്ന കാറ്റുകളും കാര്യങ്ങളൊക്കെ ഈ മൃഗത്തിനും കിട്ടണ, മരത്തിനും കിട്ടണ, നമ്മക്കും കിട്ടണ. എന്ന് വെച്ച് കഴിഞ്ഞാല് മരത്തിന് വേറൊരു പരിപാടി ഉണ്ട്. എന്താണെന്നറിയോ, ഈ മരത്തിനാകപ്പാടുള്ളൊരു ഫീലിംഗ് എന്ന് പറയണത് നമ്മൾ തൊട്ടാൽ മാത്രമേ അറിയുള്ളൂ. അതാണ് എൻ്റെ ഫീലിംഗ്. ഇതൊക്കെ കിട്ടണ എല്ലാവർക്കും അതിന് പണ്ടാവും, മനസ്സിലായോ? ഇത് താങ്ക് യു, താങ്ക് യു. നേരിട്ട് വന്ന് എനിക്ക് കൈ തരണമെന്ന് തോന്നി. ഷെയിൻ്റെയൊക്കെ ഷെയിൻ്റെ സംസാരത്തിലൊക്കെ ഒരു ഫിലോസഫി ഉണ്ട്. ആ ഫിലോസഫി ഉണ്ട്. ഇത് ഒരിക്കലും ഷെയിൻ പറഞ്ഞ ഡയലോഗേ അല്ല. വെരി ഗുഡ്. അപ്പൊ ഗെയിമിലേക്ക് മടങ്ങാം. യെസ്. ഇനി 40,000 രൂപയ്ക്കുള്ള പടമാണ്. ആൻഡ് ഹിയർ വി ഗോ. ഓക്കെ, ചോദ്യം എന്താണെന്ന് നോക്കാം. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ഏത് മൃഗത്തിന്റെ നിഴലാണ് ചിത്രത്തിലുള്ളത്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ: എ പുള്ളിമാൻ, ബി കോവർ കഴുത, സി സീബ്ര, ഡി ചെമ്മരിയാട്. വയറിന്റെ വണ്ണവും കാലിന്റെ വലിപ്പവും കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ചെമ്മരിയാടാണ്. അതെ അതെ അതെ, ഡി ചെമ്മരിയാട്. ഓക്കെ, ചെമ്മരിയാടാണോ നോക്കാം. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് യെസ്, ദി ചെമ്മരിയാട്. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 40,000 റുപ്പീസ്. 40,000 രൂപ നേടിയിരിക്കുകയാണ്. വെൽ പ്ലേഡ്. ഇംഗ്ലീഷ് മാസം പറയുന്ന ആകപ്പാടുള്ള ഒരു മൃഗം. ഡാഡിയുടെ എന്തെങ്കിലും ഡയലോഗ് ഓർമ്മയുണ്ടോ സൈനന്ദിന്റെ? അഴകി രാവണല്ലേ, പോലീസുകാർക്കും ദൈവ വീട്ടിൽ കാര്യം. അത് ആ അത് ഇപ്പോഴും നമ്മൾ പറഞ്ഞു. ഹിറ്റ്ലറല്ലേ സേനദീന്റെ? ജഗദീഷ് സാറായിട്ട് ഒരു ഇതുണ്ടല്ലോ, കോമ്പിനേഷൻ. അതെ അതെ അതെ. മാധവൻ കുട്ടി സാർ എന്ന് പറയരുത്, ഹിറ്റ്ലർ എന്ന് പറയണം. ഹിറ്റ്ലർ, ഹിറ്റ്ലറാ പറഞ്ഞു. ആ ഹിറ്റ്ലർ നല്ല പേരല്ലേ, ഹിറ്റ്ലർ നല്ല പേര്. അവിടെ ചെന്നിട്ടുള്ള ഇയാൾക്കെന്ത് ചെവി കേട്ടൂടെ, എടോ ഈ ഹിറ്റ്ലർ മാധവൻ കുട്ടിയുടെ വീട് ഏതാ? ഒരാളുടെ ഇരട്ട പേര് ചെന്ന് വിളിക്കണതും അയാൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കണതും. അതുകൊണ്ട് വീണ്ടും അയാളോട് ഇയാൾക്ക് എന്താ ചെവി കേട്ടൂടെ, എടോ ഈ ഹിറ്റ്ലർ മാധവൻ കുട്ടിയുടെ വീടേതാണെന്ന്. ഒറ്റയടി ബോധം കെട്ട് വീടാണ്. പിന്നെ ഭീഷ്മാചാര്യുള്ള പിന്നെ ചായക്കടയിൽ ആര് വന്നു കഴിഞ്ഞാലും, ആ എടാ ബാലു, ആ മൂത്ത മോനാണല്ലേ, ആ എടാ ആ മോൻ ആരാണോ വലുതാവുമ്പോ, എനിക്ക് ഡോക്ടറാണോ, ആ മിടുക്കൻ, മോൾക്കോ എനിക്ക് എഞ്ചിനീയർ ആണോ, ഹാ എടാ ബാലു നിനക്ക് ഇനി എന്ത് നോക്കാനാ, മൂത്ത മോൻ ഡോക്ടറും ഇളയാൾ എഞ്ചിനീയറും, നീ രക്ഷപ്പെടുക, നീ പോയിട്ട് പോണ്ടാ. അവര് പോയി കഴിയുമ്പോ കണ്ടേച്ചാൽ ഇവനൊക്കെ ഇനി എന്ന് വളർന്ന് ഡോക്ടർ എഞ്ചിനീയർ ആവുമ്പോൾ. അങ്ങനെ ആ ഒരു ഡയലോഗും പിന്നെ അതിൽ തന്നെ കൈയൊട്ടി വിളിച്ച് ഒരാൾ, ആ എടാ രാമു ഇങ്ങ് വന്നേ, നിന്റെ വീട് പണിയൊക്കെ കിടക്കണല്ലേ, എങ്ങനെ തീരാറായ? ആ ചേട്ടാ തീരാറായി, എങ്ങനെ പോണു, ഏ
പരിതാമസത്തിന് നമ്മളെയൊക്കെ വിളിച്ചേക്കണം കേട്ടോ, മറക്കരുത് എന്ന് പറയുക. നന്നായി വരൂടാ, പോയിട്ടാ. കോഴിക്കോട് അടുത്ത വീടാണ്, ഈ വീട്ടിലൊക്കെ എന്ത് ചെയ്യാനാണ്? അതൊക്കെ ഇതൊക്കെ നമ്മൾ കാണുമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ, ഈ ഒരു ക്ലിപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു മിസ്സിങ് ഒരു ഫീല് സംഭവമുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പറയും, ഒരു ഡാഡിയൊക്കെ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ എങ്ങനെയായിരിക്കും അല്ലേ, എങ്ങനെയായിരുന്നു അതിനെ പോകുന്നുള്ളത്. കാരണം ഭയങ്കര ചെറുപ്പത്തിലായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു, വളരെ ഷോക്കിംഗ് ആയിരുന്നു. വളരെ റയർ ആയിട്ട് വരുന്ന അസുഖം, ശ്വാസകോശ സംബന്ധമായ ഇത്, ലങ്സ് ചുരുങ്ങി പോകുന്ന ഒരു വെച്ചാൽ, അങ്ങനെ സിഗരറ്റ് വലിക്കുക അങ്ങനെ വേറെ ഒന്നുമില്ല, ഒരു മദ്യപാനം അങ്ങനത്തെ ഒന്നുമില്ലായിരുന്നു. മമ്മിയും പറയും, അല്ലാതെ ഈ വലിച്ചും കുടിച്ചും നടക്കുന്ന ആൾക്കാരൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് എടുക്കും. ഇതൊന്നുമില്ലാതെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ അഞ്ചു നേരം നിസ്കാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു യഥാർത്ഥ മുസൽമാനായിട്ട് കഴിഞ്ഞിരുന്നു. ഈ സക്കാത്തിന്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും പറയാ, നന്നായിട്ട് സക്കാത്തിന്റെ, കാരണം ഈ സക്കാത്തിന്റെ ഒക്കെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ എപ്പോഴും പറയായിരുന്നു പുള്ളി. അതെ അതെ, അതിന്റെ കാര്യങ്ങളൊക്കെ. സക്കാത്തൊക്കെ യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ മുസൽമാൻ അല്ലേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ എന്റെ ഒരു സിനിമയില് അതിനെ കുറിച്ച് ഒരു നല്ല ഒരു പിന്നെ സന്ദേശം കൊടുക്കുന്ന ഒരു പാട്ട് എം ജി ശ്രീകുമാർ എനിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ആ പാട്ട് എന്നറിയോ? നല്ലൊരു പാടിത്തരാം. ഓ, കൽബിലൊരൊപ്പന പാട്ടുണ്ടോ, കയ്യിൽ മുന്തിരി ചാറുണ്ടോ, ഇസത്തിന്റെ ഹിക്മത്തിൽ അല്ലാനെ മറന്നിട്ട് തലപ്പാവ് ബെച്ചോരേ, പുത്തൻ തലപ്പാവ് ബെച്ചോരേ, സക്കാത്ത് നൽകാത്ത നിസ്കാര തഴമ്പിനെ പടച്ചോൻ കാണൂല, നമ്മടെ പടച്ചോൻ കാണൂല. കൽബിലൊരൊപ്പന പാട്ടുണ്ടോ, കയ്യിൽ മുന്തിരി ചാറുണ്ടോ, ഇസത്തിന്റെ ഹിക്മത്തിൽ അല്ലാനെ മറന്നിട്ട് തലപ്പാവ് ബെച്ചോരേ, പുത്തൻ തലപ്പാവ് ബെച്ചോരേ, സക്കാത്ത് നൽകാത്ത നിസ്കാര തഴമ്പിനെ പടച്ചോൻ കാണൂല, നമ്മളെ പടച്ചോൻ കാണൂല. ഓ, നമ്മളിപ്പോ എത്ര തവണ നിസ്കരിച്ചാലും ആ തഴമ്പുണ്ടെങ്കിൽ ആ തഴമ്പിനേക്കാളും വലിയ കാര്യമാണ് സക്കാത്ത് നൽകുക, ദാനം ഒക്കെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആ കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാളാണ് സൈനുദ്ദീൻ. ഓക്കെ, നമുക്ക് സൈനുദ്ദീന് ഈ ഫ്ലോറിൽ ഉണ്ടെന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം അല്ലേ? അത് കേൾക്കുന്ന തീർച്ചയായും ആണ് നമ്മൾ വിശ്വസിക്കുമ്പോഴേ അതെ, അത് ശരിക്കും വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശ്വാസം കറക്റ്റാകുമ്പോഴാണല്ലോ ആശ്വാസം കിട്ടുന്നത്. അപ്പം ഡാഡി ഇങ്ങനെ ഷൂട്ടിന് പോയിരിക്കുകയാണ് ഇപ്പോഴെന്ന് പറയുമ്പോഴും നമുക്ക് ഇപ്പോഴും ഒരു എനർജിയാണ്. സൈനുദ്ദീന്റെ ഒരു പടം നോക്കുന്നു കാണാം. ഇത് ഡാഡി യു എസില് പോയപ്പോ എടുത്താണ് വൈറ്റ് ഹൗസിന്റെ ഫ്രണ്ട്. 23 വർഷമായി നമ്മളെ വിട്ടു പിരിഞ്ഞിട്ടല്ലേ, ഇന്നും ജ്വലിക്കുന്ന ഓർമ്മയായിട്ട് തന്നെ സൈനുദ്ദീൻ നിൽക്കുകയാണ്. സൈനുദ്ദീന്റെ ചിരി, സൈനുദ്ദീന്റെ ശൈലി വിശ്വസിക്കാൻ തന്നെ അതെ ബുദ്ധിമുട്ടാണ്. നമ്മളോടൊപ്പം ഉണ്ട് എന്ന വിശ്വാസത്തിൽ തന്നെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാം. അപ്പോ ഗെയിമിലേക്ക് മടങ്ങാം. യെസ്, ഇനി 50,000 രൂപയ്ക്കുള്ള പണമാണ്. ആൻഡ് ഹിയർ വി ഗോ. ചോദ്യം എന്താണെന്ന് നോക്കാം. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ചിത്രത്തിൽ മറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണ്? ഒരാൾ മറഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ ആർ ബാലകൃഷ്ണ പിള്ള, ബി പി കെ കുഞ്ഞാലിക്കുട്ടി, സി ഉമ്മൻചാണ്ടി, ഡി കെ എം മാണി. തോന്നുന്നത് കോട്ടയം സീർക്കൊക്കെ ഇതിന്റെ ഫിഗർ ഒരിക്കലും ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ട്. I think it's D. K. M. Mani, sir. D. K. M. Mani. Uttaram seriyaanu nokka. And the right answer is D. K. M. Mani. മാണി സാറിനെ നമുക്ക് പറയാൻ തോന്നുന്നു അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് 150,000 റുപ്പീസ്, 50,000 രൂപ നേടിയിരിക്കുക. താങ്ക് യു. റൗണ്ട് 3.
60,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ വി ഗോ. And the question is, ഏത് പച്ചക്കറിയാണ് ചിത്രത്തിൽ മറച്ചിരിക്കുന്നത്? And the options are A. വെളുത്തുള്ളി, B. റാഡിഷ്, C. കൂർക്ക, D. കാരറ്റ്. മൂന്നാറൊക്കെ പോയപ്പോ കണ്ടിട്ടുണ്ട്, അത് ഈ അല്ല തന്നെയാണോ എന്നൊരു ഡൗട്ട്. സഹായികളുടെ സേവനം വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം. സഹായം വേണം. രണ്ട് സഹായികളുണ്ട്, എച്ച്യൂസ് മീ, പോ മോനെ, ദിനേശ. ഇതിലേത് വേണം? പോ മോനെ ദിനേശ. പോ മോനെ ദിനേശ. ഓക്കേ, ബി റാഡിഷ്. 60,000 രൂപ നേടുമോ അതോ 20,000 രൂപയിലേക്ക് മടങ്ങുമോ എന്ന് നോക്കാം. And the right answer is B. Radish. Congratulations, you have won 60,000 rupees. 60,000 രൂപ നേടിയിരിക്കുകയാണ്. റാഡിഷ് രക്ഷിച്ചു. ഓക്കേ, സിനിൽ സിനിമയിലേക്ക് കടന്നു വന്ന ആ വഴികളെ കുറിച്ചൊന്ന്. ആദ്യത്തെ സിനിമ? ആദ്യത്തെ സിനിമ ഞാനും അർജുന അശോകനായിട്ടാണ്. ഇപ്പൊ ശരിക്കും എന്റെ വീട്ടിലൊന്ന് സിനിമ നടനാക്കി എന്നുള്ളത് പറയാം. ഓക്കേ, ഏതായിരുന്നു സിനിമ? എന്റെ ആദ്യത്തെ സിനിമ ടുലറ്റ് അംബാഡി ടോക്കീസ്. ടുലറ്റ് അംബാഡി ടോക്കീസ്. നാദർഷിക്കാണ് എന്നെ ആദ്യം മലയാളം സിനിമയിലോട്ട്. അതിനു മുമ്പ് ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്, ചെറുപ്പത്തിൽ തമിഴിലായിരുന്നു ചെയ്തത്. അത് നമ്മുടെ സിദ്ദീഖ് അങ്കിളുടെ ഫ്രണ്ട്സ് എന്നുള്ള സിനിമയുടെ തമിഴ് സിനിമയിലെ ബാല്യകാലം, രമേശ് കർണയുടെ ബാല്യകാലമായിട്ട് ഞാനായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് സൂര്യനെ കാണാനുള്ള ഒരു ഭാഗ്യം. അത് അന്ന് പിന്നെ സൈന്യത്തിനുള്ളപ്പോഴാണോ? അല്ല, മരിച്ചു കഴിച്ചു അടുത്ത വർഷം. അതിനുശേഷമുള്ള ജോഷി സാറിന്റെ ലൈലാവോ ലൈല എന്നുള്ള മൂവി. ലൈലാവോ ലൈല, അത് മോഹൻലാൽ മൂവി. മോഹൻലാൽ മൂവി. അത് കഴിഞ്ഞാണ് എനിക്ക് പറവ പറവ വരുന്നത്. പറവയിലോട്ട് വിത്ത് ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ ഭയങ്കര സൗബിൻ ഷാഹിറിന്റെ സംവിധാനത്തിൽ. അതെ, അത് കഴിഞ്ഞ് കോൺട്രസ എന്നുള്ള മൂവി, ഞാനും അപ്പാനി ശരത്തും, നീലി നീലി, മമത മോഹൻദാസ്, അനൂപ് മേനോൻ എന്നുള്ള ഒരു ഹൊറർ ത്രില്ലർ മൂവി. പിന്നെ വെള്ളം, ഹാപ്പി സർദാർ. ഹാപ്പി സർദാർ, ഹാപ്പി സർദാർ, അതിലെ പാട്ടാണ് ഇവിടെ ആദ്യം കളിച്ചത്. അതെ അതെ അതെ. അത് കഴിഞ്ഞ ഇപ്പൊ ബ്ലാക്ക് കോഫി, അതിനാണ് എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു വേഷം കിട്ടിയത്. ബാബുവേട്ടൻ എനിക്ക് ഒരു നല്ലൊരു വേഷം തന്നു. ബാബുരാജ്. ബാബുരാജ്. ഫ്യൂച്ചർ ഇനിയിപ്പോ അടുത്തത് നെക്സ്റ്റ് മന്തിന് സ്റ്റാർട്ട് ചെയ്യുന്നു സാന്റാ മറിയ എന്നുള്ള മൂവി. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന എതിരെ, പിന്നെ ഇപ്പൊ ഡബ്ബിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അദൃശ്യം എന്നുള്ള മൂവി. അദൃശ്യം, ജോജു ജോർജ്, ജോജു ചേട്ടനും ഷർഫുക്ക. സൈനുദ്ദീന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാണ്? ഭീഷ്മാചാര്യർ, ഹിറ്റ്ലർ, പിന്നെ മാന്ത്രിക ചെപ്പ്. മാന്ത്രിക ചെപ്പ് നല്ല വേഷം. മാന്ത്രിക ചെപ്പില് കോമ്പിനേഷൻ ജിംനേഷ്യത്തിന്റെ മുതലാളി. അതെ, ഞാൻ ഇടക്കിടക്ക് കാണുന്ന ഒരു സിനിമ, ഞാൻ തിയേറ്ററിൽ പോയി കണ്ട മൂവിയാണ്. ഡാഡിയുടെ ഇൻട്രൊഡക്ഷൻ സീൻ തന്നെ, അന്നത്തെ ഒക്കെ കാലത്ത് സിനിമ കാണായിരുന്നു ശരിക്കും ആ സിനിമ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത്. കാണിക്കുമ്പോ തന്നെ കയ്യടിയാണ്. ഇവരൊക്കെ കാണിക്കുമ്പോ തന്നെ മറ്റേ ജിമ്മിൽ ചേർന്നെങ്കിൽ ചായ കുടിക്കോ, ചായ കുടിക്കും, പക്ഷെ ഇപ്പൊ വേണ്ട, ചായ കുടിക്കരുത്, പാല് കുടിക്കോ, ഇല്ല കുടിക്കില്ല, പാല് കുടിക്കണം. ശരിക്കും എന്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ് എന്ന് വെച്ചാല്, നമ്മൾ ഇത്രയും ആരാധിക്കുന്നതൊക്കെ ഡാഡിയുടെ ഒരു നല്ലൊരു മനസ്സുകൊണ്ടും ആ ഒരു ക്വാളിറ്റി കൊണ്ടും ഒരു കരിയറിനെ ഇത്ര സ്നേഹിച്ചുകൊണ്ടും മാത്രം ആണ് എനിക്ക് ഇപ്പൊ ഇന്നിവിടെ നിൽക്കാൻ പറ്റുന്നത്. അല്ലാതെ ഞാനിപ്പോ ഒരു സിനിമ നടനാ ഇപ്പൊ ആണ് എന്നുള്ള ഇതിലൊന്നും അല്ല. ഒക്കെ ഡാഡിയുടെ ഒരു, ഇപ്പോഴും എനിക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്കൊരു കസേര നമുക്ക് വെച്ച് പണിത് തന്നിട്ടാണ് പോയേക്കണ പോലെയാണ്. ഇപ്പൊ ഇവിടെ ആണെങ്കിലും എനിക്കൊരു ചെയർ ഒരുക്കി സംഭവം ഇട്ടിട്ടുണ്ട് മാഷല്ല. അപ്പൊ ശരിക്കും ഡാഡി കാരണം മാത്രമാണ്. നേരത്തെ പോയി, അതാണ് വിഷമം. വളരെ നേരത്തെ പോയി, വളരെ നേരത്തെ പോയി. ജീവിക്കുന്നു ഇപ്പൊ കണ്ടില്ലേ, കലാകാരന്മാർക്ക് മരണമില്ല. അതെ, അതാണ് പറഞ്ഞത്, സത്യമാണെന്ന്. നമ്മുടെ കൂടെ ഉണ്ട് സത്യം. ഇതിപ്പോ ഇന്ന് ഞാനും സിനിലും കാണുന്ന പോലെ ഇനി ഒരു 15 വർഷം കഴിഞ്ഞ് വേറെ രണ്ടുപേരായിരിക്കും ഈ സിനിമ കാണുന്നത്. അപ്പൊ ഇങ്ങനെ എത്ര വർഷം കഴിഞ്ഞിരുന്നാലും ഹരിഹർ നഗറിനെ കുറിച്ചൊക്കെ സംവിധായകൻ സിദ്ദിഖ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ജഗദീഷിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞത് ഒരു ഒരു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവും
അപ്പുക്കുട്ടൻ, അവര് വലുതാവുമ്പോ ചിലപ്പോ അവര് മമ്മൂക്കയുടെ പിന്നാലെ പോവും, അല്ലെങ്കിൽ മോഹൻലാലിന്റെ പിന്നാലെ പോവും. അപ്പോഴത്തേക്കും അടുത്ത കുട്ടികൾ വരും, അവർക്ക് ജഗദീഷിനെ ഇഷ്ടാവും. അതാണ് ജഗദീഷിന്റെ ഏറ്റവും വലിയ പ്ലസ്. അപ്പൊ ഞാൻ പറഞ്ഞു, സിദ്ദിഖ് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. അതായത് കൊച്ചുകുട്ടികൾക്ക് അവർക്ക് നല്ല വിവരം വരുന്നവരെ എന്നെ ഇഷ്ടപ്പെടും, വിവരം വരുമ്പോ മമ്മൂക്കയുടെ മോഹൻലാലിന്റെ പിന്നാലെ പോകും അല്ലേ പറഞ്ഞതെന്ന് വെച്ചു. അങ്ങനെയല്ല ജഗദീഷ്. അപ്പൊ എന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെന്റ് എന്ന് പറയുന്നത് ജഗദീഷ് സാറിന്റെ ഒപ്പം ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ പറ്റുന്ന. തീർച്ചയായും എനിക്ക് സന്തോഷം. പിന്നെ മോറോവർ ഈ ഷോയില് വളരെ വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ ഗെയിം മുന്നോട്ട് പോണ്ടേ? പോണം. ഇനി 70,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ വി ഗോ. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ഈ വ്യക്തി ആരാണ്? ലളിതമായ ചോദ്യം. ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ ലാൽ ജോസ്, ബി ഗിരീഷ് പുത്തഞ്ചേരി, സി സിബി മലയിൽ, ദി അമൽ നീരദ്. നമുക്കറിയാലോ, നമുക്ക് ഇഷ്ടംപോലെ നല്ല സിനിമകൾ സംഭാവന ചെയ്തിട്ടുള്ള ഡയറക്ടറാണ് സി സിബി മലയിൽ. ഓക്കെ, സിബി മലയിൽ 70,000 രൂപ നേടിത്തരുമെന്ന് നമുക്ക് നോക്കാം, അതോ 20,000 രൂപയിലേക്ക് മടങ്ങേണ്ടി വരുമോന്നും നോക്കാം. And the right answer is CB Malayil. Congratulations, you have won 70,000 rupees. 70,000 രൂപ നേടിയിരിക്കുക. ഇനി അടുത്ത പച്ചത്തുരുത്തിലേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ, അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ തുക നഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? റെഡി റെഡി. ഒരു സഹായിയുടെ സേവനം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞു. അതെ. അപ്പോ ഇനി 80,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ വി ഗോ. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ഏത് സ്ഥലത്തിലാണ് ചിത്രത്തിൽ കാണുന്ന നിർമ്മിതി സ്ഥിതി ചെയ്യുന്നത്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ പുനലൂർ, ബി മൂവാറ്റുപുഴ, സി മൂന്നാർ, ഡി തൊടുപുഴ. എനിക്ക് തോന്നുന്നത് കണ്ട പോലെ ഉണ്ട്, ഈ അടുത്ത് ഷൂട്ട് കഴിഞ്ഞ് വന്നുള്ളൂ. തൊടുപുഴയാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഒരു സഹായി വേണം. ഓക്കെ, ഇനി ഒരു സഹായിയേ ഉള്ളൂ. എച്ച് എസ് മീ ബ്രദറിനോട് ചോദിക്കാം, സഹായിക്കാൻ പറ്റുന്നുണ്ടോ? പുനലൂരാണെന്ന സംശയം. റെയിൽവേ സ്റ്റേഷൻ പഴയ ബ്രിട്ടീഷുകാരുണ്ടായിട്ടില്ല. അപ്പൊ തീരുമാനം എടുത്തോളൂ, 60 സെക്കൻഡേ ഉള്ളൂ. ആ ഏ പുനലൂർ. ഓക്കെ, തെറ്റിയാൽ 20,000 രൂപയിലേക്ക് മടങ്ങും. ശരിയാവുകയാണെങ്കിൽ രണ്ടാമത്തെ പച്ചത്തുരുത്തിലേക്ക് 80,000 രൂപയിലേക്ക് കടക്കും. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് എ പുനലൂർ. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 80,000 രൂപീസ്. 80,000 രൂപ നേടിയിരിക്കുകയാണ്. നല്ല അളിയനാണ്, സഹായിച്ചു. പിന്നെ നന്ദി പറയാ. ജീവിതകാലം മൊത്തം ഉണ്ടാവുമല്ലോ. ഉണ്ടാവല്ലേ. ഓക്കെ, അത് മതി. ഓക്കെ, ഇതൊരു ചെറിയ നന്ദി അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഒരു അനുകരണം കൂടി കാണാം സിനിലിന്റെ. ഓക്കെ, വിനയ് ഫോർട്ട് എനിക്ക് ഇഷ്ടമാണ്. കാരണം വിനയ് ഫോർട്ട് ഒരു ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്, വിനയ് ഫോർട്ടിന് ഒരുപാട് പേര് അനുകരിക്കുമല്ലോ, അപ്പൊ ആരനുകരിക്കുന്നതാണ് ഇഷ്ടമായിട്ട് തോന്നിയത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ് അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് സിനിൽ അനുകരിക്കുന്ന ശബ്ദം ഉണ്ട്, അതെന്റെ വീട്ടിലാണെങ്കിലും എന്റെ അമ്മയാണെങ്കിലും ഒക്കെ പറയുന്നത് നന്നായിട്ടുണ്ടടാ എന്നാണ്. സിനിമയിൽ ഒരു ഡയലോഗ് നോക്കുന്നു കേൾക്കാം വിനയ് ഫോർട്ടിന്റെ. പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ് അല്ലേ? അഞ്ജലിക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. ഓ, ഈ പഴയ വീഡിയോസ് ഒക്കെ ഇട്ട് കാണുന്നു പറഞ്ഞല്ലോ, ഇതില് സൈനുദ്ദീന്റെ വീഡിയോസ് ഒരുപാട് ഇട്ട് കണ്ടിട്ടുണ്ട്, മാന്ത്രിക ചെപ്പ് ഉൾപ്പെടെയുള്ള. അതിൽ നിന്നും ഒരു ആക്ടിങ്ങിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ശൈലി രൂപപ്പെടുത്തി എടുക്കുന്നതില് ഈ സൈനുദ്ദീൻ എന്തെങ്കിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? അതെനിക്ക് സ്വാധീനം ഇപ്പൊ പോലും ബ്ലഡിലുണ്ട്. അപ്പൊ ഞാനിപ്പോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതെന്റെ ജീവിതാവസാനം വരെ എന്റെ DNA-യില് അതാണ് ഏറ്റവും വലിയ സ്വാധീനം എന്ന് പറയുന്നത്. അപ്പൊ അതല്ലാതെ തരുന്നല്ല, എനിക്ക് ബ്ലഡില് ഇപ്പം എന്റെ
ബ്രദർ ഉണ്ട്, അദ്ദേഹം ഇങ്ങനെ മിമിക്രി അങ്ങനെ അങ്ങനെ ട്രൈ ചെയ്യുന്നില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ട്രൈ ഉണ്ട്. പക്ഷേ ഇപ്പം ജഗദീഷ് സാറിൻ്റെ പോലെ ഇത്രയും വലിയൊരു വ്യക്തി അത് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാനുള്ള ഒരു സംഭവം, അത് അംഗീകാരം കിട്ടുക. ലൈക്ക് നേരത്തെ പറഞ്ഞല്ലോ വിനയ് ഫോർട്ട് നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ നന്നായിട്ടുണ്ടെന്ന് പറയൂ, അല്ലെങ്കിൽ ഇതല്ല നന്നായിട്ടുണ്ട്. വിനയ് ഫോർട്ടിനെയൊക്കെ നന്നായിട്ടുണ്ട്. മാത്രമല്ല ഈ ഫ്ലോറില് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഒരു സിനിമയിലെ ഡയലോഗ് എന്നതിനപ്പുറം പലപ്പോഴും പലരും സംസാരിക്കുന്ന ശൈലി, സിനിലിനോട് അവരെങ്ങനെ സംസാരിക്കും എന്നതാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതെല്ലാം വളരെ ശ്രദ്ധേയമായി എനിക്ക് തോന്നി. സൗബിൻ ഷാഹിർ എങ്ങനെയാണ് സംസാരിക്കുക റിയൽ ലൈഫിൽ, അത് എനിക്കറിയാമല്ലോ സൗബിൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്. ബാബു ഷാഹിർ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ, ഒരുപാട് സിദ്ദിഖ് ലാൽ സിനിമയുടെ, ഫാസിൽ സാറിൻ്റെ സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട്, പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ബാബു ഷാഹിറിൻ്റെ മകനാണ് സൗബിൻ ഷാഹിർ, അറിയാമല്ലോ. അപ്പൊ എനിക്ക് അന്ന് ബാബു ഒക്കെ നമ്മുടെ സുഹൃത്താണ്, പ്രൊഡ്യൂസറുമാണ്. അപ്പോ പിന്നെ ആ രീതിയിൽ നമുക്ക് സൗബിൻ എങ്ങനെയാണ് സംസാരിക്കുക അത് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ അത് ഇവിടെ അവതരിപ്പിച്ചപ്പോ ഞാൻ നിസ്സംശയം പറയാം അതൊരു സക്സസ് ആയിരുന്നു. ഓ താങ്ക് യു. സിനിൽ, ഇനി കഴിഞ്ഞ ദിവസത്തെ ഹോങ്കോങ് വിജയെ നമുക്കൊന്ന് കാണാം. ഇന്നലെ കുക്കു ദീപ ദമ്പതികളുടെ കൂടെ കളിച്ച് 80,000 രൂപ എനിക്ക് വിൻ ചെയ്യുവാൻ സാധിച്ചു. ഈ തുക എൻ്റെ വീടുപണിയുടെ ആവശ്യത്തിനായി ഞാൻ വിനിയോഗിക്കുന്നതാണ്. എല്ലാവരും ഒപ്പം കളിക്കുക, ഒപ്പം നേടുക. എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയങ്കരനായ സൈനുദ്ദീന്റെ മകൻ സിനിൽ സൈനുദ്ദീൻ ആണ്. നല്ല രീതിയിലാണ് ഗെയിം പൊക്കൊണ്ടിരിക്കുന്നത്. റൗണ്ട് 4. ഇനി 100,000 രൂപയ്ക്കുള്ള പടമാണ്, വളരെ സൂക്ഷിച്ച് കളിക്കുക. And here we go. നല്ല ചിരി അല്ലേ? നല്ല ചിരി. And the question is, ചിത്രത്തിലുള്ള രണ്ട് വ്യക്തികൾ ആരൊക്കെയാണ്? അസാധ്യമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വി കെ ശ്രീകണ്ഠൻ, ടി സിദ്ദിഖ്, ബി ടി എൻ പ്രതാപൻ, കെ മുരളീധരൻ, സി കെ സി വേണുഗോപാൽ, ടി എൻ പ്രതാപൻ, ഡി കെ മുരളീധരൻ, വി കെ ശ്രീകണ്ഠൻ. ഇതെല്ലാം രാഷ്ട്രീയക്കാരാണ്. വലിയ ടെൻഷൻ ആവാനില്ല. തെറ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞാലും 80,000, പിന്മാറിയാലും 80,000, ശരി ഉത്തരം പറഞ്ഞാൽ മാത്രം 100,000. അപ്പോ ഉത്തരം രേഖപ്പെടുത്തിക്കൊള്ളൂ. ബി കെ ശ്രീകണ്ഠൻ, ടി സിദ്ദിഖ്. ഇവരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല, അതാണ് പ്രശ്നം. ഒരു ഗസ് വർക്കാണ്. ഉത്തരം ശരിയാണോ നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് വി കെ ശ്രീകണ്ഠൻ, ടി സിദ്ദിഖ്. റൈറ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 1,00,000 rupees. അത് ഭയങ്കര ഭാഗ്യമായി പോയി കേട്ടോ. ഇവരെ രണ്ടുപേരെയും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഇനി 200,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ വി ഗോ. അയ്യോ, ചോദ്യം എന്താണെന്ന് നോക്കാം. ചിത്രത്തിൽ കാണുന്ന കണ്ണുകൾ ഏത് ജീവിയുടേതാണ്? And the options are A. വെരുക്, B. സിംഹവാലൻ കുരങ്ങ്, C. കുട്ടിത്തേവാങ്ക, D. മരപ്പട്ടി. ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞാൽ 200,000, തെറ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞാൽ 80,000, പിന്മാറിയാൽ 100,000 രൂപ. 60 സെക്കൻഡിനുള്ളിൽ തീരുമാനമെടുക്കണം, സഹായികളില്ല. ഉറപ്പാണെങ്കിൽ മുന്നോട്ട് പോവാം. കണ്ണത്ര അടുപ്പിച്ചു വരാൻ സിംഹവാലൻ കുരങ്ങാണോ? 100% ഉറപ്പുള്ള ഉത്തരവാണെങ്കിൽ മുന്നോട്ട് പോവാം, ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. കൺഫ്യൂഷൻ ആണെങ്കിൽ മുന്നോട്ട് പോകുന്നത് അഭികാമ്യമല്ല. ഇറ്റ്സ് നോട്ട് അഡ്വൈസബിൾ. ബി സിംഹവാലം കുറഞ്ഞു തന്നെ പോവാം. ബി സിംഹവാലം കുറഞ്ഞു. ഓക്കെ, ഉറപ്പില്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പാടില്ലെന്നായിരുന്നു എന്റെ അഡ്വൈസ്. എന്നിട്ടും റിസ്ക് എടുക്കാൻ കാരണം കുരങ്ങാണെന്ന് എവിടെയോ മനസ്സിൽ പറഞ്ഞു പറഞ്ഞു അല്ലേ? അത് പിന്നെ അത്ര പെട്ടെന്ന് മായ്ക്കാൻ പറ്റിയില്ല. നമുക്ക് എന്താണ് ഉത്തരം നോക്കാം.
And the right answer is... Yes. C. Kutti Thevang. Oh, precious. Simhavalan Korang Alla. Alla. Anyway, don't worry. You have won 80,000 rupees. Congratulations. Congratulations. Okay, Sinil. Congratulations. Thank you. Thank you so 80,000. Popeye Red Velvet Ice Cream Nalguna Uri Samman. Thank you. Geo Blue Water Medicine Nalguna Samman. Q7 Tentol Nalguna Samman. Thank you. Mr. Butler Nalguna Uri Samman. Oh, thank you. Thank you so much. And Panam Tharum Padam Team Inde Uri Sneho Pahara. കൈ നിറയെ പണവും സമ്മാനങ്ങളും. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷമുണ്ട്, കാരണം നമ്മളോടൊപ്പം ഇന്നും ഈ ഫ്ലോറിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വലിയ കലാകാരൻ. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് തീർച്ചയായിട്ടും അഭിമാനിക്കാം, സന്തോഷിക്കാം. സിനിൽ വിജയത്തിൻ്റെ പാതയിലാണ്, കുറേ നല്ല ചിത്രങ്ങളിൽ അഭിനയിച്ച് കഴിഞ്ഞു. ഇനിയും അദ്ദേഹത്തെ നല്ല അവസരങ്ങൾ തേടി വരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് വിജയം കൈവരിച്ച സിനിലിനെ പോലുള്ള പ്രതിഭകളുമായി ഞാൻ വീണ്ടും എത്തും. Till then, thank you and good night.